ഒരുവിധ രാസവളങ്ങളും ചേരാതെ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറിയുടെ വിളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലായ റിജ്നാസ് എന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വിളവെടുപ്പാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കോവലിൽ നല്ലപോലെ കായകളൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിൽക്കുന്ന കോവക്കായകളൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണ്. കോവലിൽ ഇതുപോലെ നല്ല രീതിയിൽ കായകൾ ഉണ്ടാകുന്നതിന് ചാരം, അതുപോലെ തന്നെ ഉള്ളിത്തോൾ, തേയിലച്ചണ്ടി ഇവയൊക്കെ ഇതിൻ്റെ ചുവട്ടിലായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് നാൾ വിളവെടുക്കാം. ഇങ്ങനെയൊക്കെ കോവലുണ്ടാകുകയാണെങ്കിൽ അതിൽ വിഷം ചേരുകയോ അതുപോലെ തന്നെ രാസവള പ്രയോഗമോ ഒന്നും ചെയ്യാതെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. കോവലിന് നമ്മൾ രണ്ടാഴ്ച ഇടവിട്ട് ഇതുപോലെ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ഇതുപോലെ ധാരാളം കായകൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഞാൻ കുറേ മുന്നേ എടുത്ത വീഡിയോയാണ്. ഈ വീഡിയോ ഇടാൻ അല്പം ലേറ്റായി പോയി. ഇനി നമ്മുടെ തക്കാളി ചെടിയിൽ നിന്നുള്ള തക്കാളി കായകളൊക്കെ പറിച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ ഈ തക്കാളിയുടെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ ഏകദേശം തീരാറായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇത് വെള്ള കത്തിരിക്കയാണ്. ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം വിളവെടുത്തതാണ്. ഇപ്പോഴും ഇതിൽ കായുണ്ടാവുകയാണ്. ഇത് നമ്മുടെ നീല വഴുതനയാണ്. ഇതിൽ നിന്നുകൂടി വിളവെടുക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ധാരാളം വിളവുകൾ എടുത്തതാണ്. ഇപ്പോഴതിൻ്റെ അവസാനമായിട്ട് നല്ല രീതിയിൽ തന്നെ കായകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധ രാസവളങ്ങളും ചേരാതെ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറിയുടെ വിളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുറച്ച് വെണ്ടയ്ക്ക നിന്നതുകൂടി ഞാൻ കട്ട് ചെയ്ത് എടുത്തു. അങ്ങനെ നമ്മുടെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.